നമസ്കാരം ചിരിക്കുന്ന മുഖവും പിഴയ്ക്കാത്ത നാവും വേദനിപ്പിക്കാത്ത വാക്കും ചിന്തിക്കുന്ന മനസ്സുമുണ്ടെങ്കിൽ ജീവിതമെന്നത് ഒരു കവിതയാണ് കാണാനും കേൾക്കാനും ആസ്വദിക്കാനുമുള്ള സുന്ദരമായ ഒരു കവിത ഈ സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദേവാമൃതം ആരംഭിക്കുകയായി ഇന്ന് റംസാനാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിളിച്ചു നിർത്തുന്ന റംസാൻ ഈ വിശുദ്ധ റംസാൻ മാസക്കാലം ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാതയിലൂടെ കടന്നു പോവുകയായിരുന്നു ഇന്ന് റംസാൻ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും മനസ്സിൻ്റെ ഭാഷയിൽ റംസാൻ നേർന്നുകൊള്ളുകയാണ് നമുക്ക് ആരംഭിക്കാം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ സാഗരം गुरुसागरम् न गुरोरथिकं तत्त्वं न गुरोरथिकं तपः തത്വജ്ഞാനാത് പരം നസ്മൈ ശ്രീ ഗുരവേ നമ ലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് അവർക്കും സ്വാഗതം നാം ഭഗവാൻ്റെ ദിവ്യമായ ആത്മോപദേശ അതകത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ പദ്യത്തിൽ വനമലർ കൊയ്ത് പൂജ ചെയ്യുക എന്ന സ സഗുണ ഉപാസനയെക്കുറിച്ചിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നാം പറഞ്ഞു ദൈവത്തെ വിളിക്കുമ്പോൾ നിസ്സങ്കോചം വിളിക്കാൻ സാധിക്കണം ഒട്ടും ലജ്ജ പാടില്ല ദൈവത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് കണ്ണീര് വീഴ്ത്തി സ്വന്തം ഹൃദയ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇതൊക്കെ ഭക്തിയുടെ ആദ്യഘട്ടങ്ങളാണ് ഇതൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടാണ് മിക്കവർക്കും ഉണ്ടാകുന്നതെന്ന് അറിയാമോ ആ ലജ്ജ തോന്നുന്ന എന്താണെന്നറിയാമോ സങ്കോചം തോന്നുന്നറിയാമോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മാനസ സരസാകുന്ന തെളിനീര് എല്ലാവരിലും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിനെ വലിയ കട്ടിയുള്ള പുറന്തോട് വന്ന് മൂടിയിരിക്കുകയാണ് ആ പുറന്തോടുകളാണ് നമ്മുടെ ലജ്ജ ആ പുറന്തോടാണ് നമ്മുടെ അലസത ആ പുറന്തോടാണ് നമ്മുടെ അഹങ്കാരം ഇത് തേങ്ങയുടെ ചിരട്ട പോലെയാണത് അപ്പോൾ ഗണപതിക്ക് നമ്മൾ തേങ്ങ അടിക്കും എന്താണ് അവിടെ ചെയ്യുന്നത് ചിലർ നൂറ്റിയെട്ട് ആയിരത്തെട്ട് തേങ്ങയൊക്കെ നിന്ന് വീശി വീശിയായിട്ട് അടിക്കുന്നത് കാണാം അപ്പോൾ അത്രയും അടിക്കും തോറും ഇവൻ്റെ ഇവനിലേക്ക് ഗണപതി പ്രസാദം വരുമെന്നാണ് പറയുന്നത് നമ്മളിവിടെ സംസാരിച്ചു ഗണപതി എന്ന് പറയുന്നത് നമ്മുടെ അന്ധകരണമാണ് ഈ അന്ധകരണത്തെ ഉണർത്തിയാൽ മാത്രമേ ഒരു മനുഷ്യന് ഈശ്വരനിലേക്ക് പോലും അടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗണപതി പ്രീതി വരുത്തുന്നത് അതുകൊണ്ട് പോയി തേങ്ങ അടിക്കുന്നതിൻ്റെ കാരണം ഗണപതി പ്രസാദിച്ചാലേ കാര്യം നടക്കുമെന്ന് നമ്മൾ പറയും ഈ ഗണപതി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ഈ അന്ധകരണമാണ് ആ അന്ധകരണ തീരുമാനം എടുക്കണം ഞാൻ പഠിക്കാൻ പോവുകയാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ് എനിക്ക് ജയിക്കണം ഞാൻ പരിപാടിക്ക് പോവുകയാണ് എനിക്കിത് വിജയിപ്പിക്കണം ഞാൻ ഇന്ന് തൊഴിലെടുക്കാൻ പോവുകയാണ് എനിക്കിന്ന് അവിടെ വിജയിക്കണം എന്ന് ആദ്യം അന്ധകരണം തീരുമാനിക്കണം അപ്പോഴത്തേക്ക് ഈ അന്ധകരണത്തിനകത്തേക്ക് ഒരുപാട് തടസ്സം വരും എടേ നീ ഇന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ നീ ഇതുവരെ പഠിച്ച പാഠങ്ങളൊന്നും നീ പഠി പഠിപ്പിച്ച പാഠങ്ങളൊന്നും നീ പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിനക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും സാധിക്കില്ല അസാധ്യമാണ് പിന്നെ ഇന്ന് മഴയല്ലേ ഇന്ന് പോയാലൊന്നും കാര്യം നടക്കില്ല ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അപ്പോൾ തന്നെ വരും ഇത്തരം തടസ്സങ്ങൾ വന്ന് നമ്മുടെ ദൃ ദൃഢനിശ്ചയത്തെ മൂടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഗണപതി പ്രീതി നേടുന്നത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന ഒരു തേങ്ങ എടുത്ത് ഉടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ തേങ്ങക്കകത്ത് നല്ല ശുദ്ധമായ തെളിനീരിപ്പുണ്ട് നല്ല മധുരമുള്ള വെള്ളം എന്നിട്ടോ അതിനെ ചുറ്റി നിൽക്കുന്നത് നല്ല വെളുത്ത ഒരു വസ്തുവാണ് അത് കഴിക്കാവുന്നതാണ് അതാണ് തേങ്ങ അതിൻ്റെ പുറമെയാണ് ഈ കട്ടിയുള്ള ചിരട്ട വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചിരട്ട അട അടിച്ചുടയ്ക്കാതെ നമുക്ക് ഈ തേങ്ങയും ഈ വെളുത്തിരിക്കുന്ന തേങ്ങയും ആ വെള്ളവും കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കോചങ്ങൾ നമ്മുടെ ഉള്ളിലെ ആ ബ്ലോക്കുകൾ ഇത് പൊട്ടാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന തെളിനീര് പുറത്ത് വരികയില്ല അപ്പോൾ അത് എറിഞ്ഞുടയ്ക്കുകയാണ് എന്നിലെ വിഘ്നത്തെ ഞാൻ തന്നെ എറിഞ്ഞുടയ്ക്കുകയാണ് എറിഞ്ഞുടച്ചിട്ട് ഈ ഫലത്തെ നമ്മൾ അതിനുള്ളിലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പലതരത്തിലുള്ള ദുർവിചാരങ്ങൾ പലതരത്തിലുള്ള അഹന്തകൾ പലതരത്തിലുള്ള സ്വാർത്ഥതകൾ ഇതൊക്കെ ഈ തേങ്ങ ഉടയുന്നത് പോലെ ഉടയണം അങ്ങനെ ഉടഞ്ഞെന്നാലേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ സഗുണ ഉപാസന എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തെ ഉടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഗണപതിയെ തൊട്ട് തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ വിഘ്നത്തെ നമ്മൾ തന്നെ എറിഞ്ഞുടയ്ക്കണം ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് അടുത്ത ലക്കം സംസാരിക്കാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു